ഹായ് ഓൾ, എല്ലാവരും 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്ത് കൺഫേമേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. February 20 മുതൽ March 11 വരെയായിരുന്നു കൺഫേമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത്. അതനുസരിച്ച് മെയ് ജൂൺ ജൂലൈയിലായിട്ട് 6 സ്റ്റേജസ് ആയിട്ടാണ് എക്സാമുകൾ PSC സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 4 സ്റ്റേജസ് ആയിരുന്നു, പക്ഷേ ഇക്കൊല്ലം 2 സ്റ്റേജ് കൂടുതലാണ്, 6 സ്റ്റേജായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത് ഈ 6 സ്റ്റേജസിൽ എത്രാമത്തെ സ്റ്റേജിലായിരിക്കും എൻ്റെ എക്സാം ഉണ്ടാവുക എന്നുള്ളൊരു ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്നാണ് എക്സാമുകൾ ഉള്ളത്, അതിൻ്റെ ഹോൾ ടിക്കറ്റ് എന്ന് മുതൽ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാം എന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഫേസിലുള്ള എക്സാം വരുന്നത് May 15 അതിൻ്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത് April 30 മുതലാണ്. ഇനി സെക്കൻഡ് ഫേസിലുള്ള എക്സാം വരുന്നത് May 28 അതിൻ്റെ ഹോൾ ടിക്കറ്റ് May 13 ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. തേർഡ് ഫേസിലുള്ള എക്സാം വരുന്നത് June 11 അതിൻ്റെ ഹോൾ ടിക്കറ്റ് May 28 ഡൗൺലോഡ് ചെയ്യാം. ഇനി ഫോർത്ത് ഫേസിലുള്ള എക്സാം June 19 നടക്കുന്നത്, അതിൻ്റെ ഹോൾ ടിക്കറ്റ് June 4 ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫിഫ്ത്ത് ഫേസിലുള്ള എക്സാം നടക്കുന്നത് July 2 അതിൻ്റെ ഹോൾ ടിക്കറ്റ് June 18 നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി സിക്സ്ത് സ്റ്റേജ് ഏറ്റവും ലാസ്റ്റത്തെ എക്സാം നടക്കുന്നത് July 16 അതിൻ്റെ ഹോൾ ടിക്കറ്റ് July 2 തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ ഫസ്റ്റത്തെ സ്റ്റേജിലുള്ള എക്സാം എഴുതാനായിരിക്കും എല്ലാവർക്കും പേടി. മിക്കവാറും പേർക്കും ലാസ്റ്റത്തെ സ്റ്റേജിലുള്ള എക്സാമുകൾ മതി എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ എക്സാം ഏത് സ്റ്റേജിലാണ് വരിക എന്നുള്ളത് അറിയാനായിട്ട് അതിനുവേണ്ടി നിങ്ങൾ കൺഫേമേഷൻ കൊടുത്ത ആ ഡേറ്റും കൂടിയും ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ കൺഫേമേഷൻ കൊടുക്കുന്ന ആ ഡേറ്റും എക്സാം എഴുതുന്ന ആ ഫേസും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കൺഫേമേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും താഴെയായി നിങ്ങൾ കൺഫേമേഷൻ കൊടുത്ത ആ ഡേറ്റും ആ കൊടുക്കുന്ന ആ സമയവും എല്ലാം അവിടെ കറക്റ്റായിട്ട് റെക്കോർഡായിട്ട് കാണാവുന്നതാണ്. സോ മാട്രിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേമേഷൻ കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്ന ആ സെയിം ഡേറ്റിൽ തന്നെ ഏറ്റവും ആദ്യത്തിലായിട്ടാണ് നിങ്ങൾ കൺഫേമേഷൻ കൊടുത്തതെങ്കിൽ, അതായത് February 20 കൺഫേമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നത്, ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ കൺഫേമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാനാണ് ചാൻസ് ഉള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ കൺഫേമേഷൻ കൊടുക്കേണ്ട ഡേറ്റിൻ്റെ ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളിലൊക്കെ ആയി കൊടുത്തവർ 1, 2 സ്റ്റേജസുകളിലൊക്കെ ആയിട്ട് എക്സാം എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഈ കൺഫേമേഷൻ ഡേറ്റിൻ്റെ മിഡിൽ ഡേകളിലായിട്ട് കൺഫേമേഷൻ കൊടുത്തവർ ഫസ്റ്റിലും അല്ല എന്ന് ലാസ്റ്റിലും അല്ല എന്ന രീതിയിലൊരു മിഡിൽ ഡേയിൽ കൺഫേമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 3-4 സ്റ്റേജസിലൊക്കെ ആയിട്ട് ആയിരിക്കും എക്സാം എഴുതേണ്ടി വരിക. ഇനി കൺഫേമേഷൻ കൊടുക്കാൻ പരമാവധി വൈകിപ്പിച്ച് ലാസ്റ്റ് ടൈമിലോ ലാസ്റ്റ് ഡേറ്റിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ടാണ് നിങ്ങൾ കൺഫേമേഷൻ കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് 5-6 സ്റ്റേജസിൽ എക്സാം എഴുതാവുന്നതാണ്. ഒരു കാര്യം ഇതിനോടൊപ്പം പറയട്ടെ, ഇതൊരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, യാതൊരുവിധ ആധികാരികതയും ഇതിനില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെയും കുറച്ച് ഫ്രണ്ട്സിൻ്റെയും എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരോടെല്ലാം ചോദിച്ചിട്ട് അവർക്കൊക്കെ ഇത് കറക്റ്റായിരുന്നു, ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇനി നിങ്ങളിൽ കഴിഞ്ഞ ഇയർ പ്രീലിംസ് അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം എത്രത്തോളം അത് കറക്റ്റാണെന്ന് നമുക്കറിയണമല്ലോ. അപ്പം ഏത് സ്റ്റേജിൽ എക്സാം വന്നാലും ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല, നന്നായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പരിശ്രമത്തിനുള്ളത് ഉറപ്പായും കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.